മോഡൽ അക്വാപോണിക്സ് യൂണിറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ അക്വാപോണിക്സ് യൂണിറ്റിൽ നിന്നും നമ്മൾ തിലാപ്പിയ എന്ന മീൻ ഇന്ന് വിളവെടുത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലറാണ് ഇന്ന് രാവിലെ ആ വിളവെടുത്തത്. രണ്ട് പോണ്ടുണ്ട്. ഇതിൽ രണ്ട് രീതിയിലാണ് നമ്മൾ തിലാപ്പിയെ വളർത്തിയത്. ഒന്നിൽ 500 എണ്ണവും മറ്റൊന്നിൽ 1000 എണ്ണവുമാണ് ഇട്ടത്. ഒരു 40 മീറ്റർ ക്യൂബാണ് ഈ പോണ്ടിൻ്റെ വലുപ്പം. അതിലേതാണ്ട് 30 മീറ്റർ ക്യൂബിൽ വെള്ളം നിറച്ചിട്ടാണ് തിലാപ്പിയ വളർത്തുന്നത്. 30 മീറ്റർ ക്യൂബിൽ നിന്ന് നമുക്ക് 500 തിലാപ്പിയെങ്കിലും ലഭിക്കും എന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഒരു തിലാപ്പിയക്ക് 400 മുതൽ 500 ഗ്രാം വരെ തൂക്കമുണ്ട്. ഈ മത്സ്യത്തെ വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കേണ്ടത് ആ വെള്ളത്തിൻ്റെ ഗുണമാണ്. അപ്പോൾ വെള്ളം തുടക്കത്തിൽ അതിലെ ഓക്സിജൻ്റെ അളവും മത്സ്യത്തിൻ്റെ വിസർജ്യങ്ങളായിട്ടുള്ള എല്ലാം തന്നെ ആ വെള്ളത്തിൽ ചേരുമ്പോൾ അതിൽ നിന്ന് അമോണിയ ഉണ്ടാവും, നൈട്രേറ്റ് ഉണ്ടാവും. ഇതൊക്കെ മീനിനെ സംബന്ധിച്ചിടത്തോളം വിഷമാണ്. അതേസമയം അത് ചെടിക്ക് വളമാണ്. അപ്പോൾ അത് നമ്മൾ തുടർച്ചയായിട്ട് സർക്കുലേഷൻ നടത്തും. അപ്പോൾ സർക്കുലേഷനായിട്ട് പുറത്ത് ചരൽ കലർന്ന ബേബി മെറ്റൽ കലർന്ന ബെഡിൽ കൂടി ആ വെള്ളം കടത്തിവിട്ട് നല്ല വെള്ളത്തിനെ തിരിച്ച് വീണ്ടും പോണ്ടിലോട്ടേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത് അക്വാപോണിക്സിൽ. ആ ബേബി മെറ്റലിൽ നമുക്ക് നല്ല പച്ചക്കറികൾ വിഷാംശമില്ലാതെ വളർത്താൻ പറ്റും. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ യൂണിറ്റ് കൂടിയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, പലക്ക് വളർത്തിയിട്ടുണ്ട്, ക്യാബേജ് വളർത്തിയിട്ടുണ്ട്, അതേപോലെ മീനിന് തീറ്റയായിട്ട് വീണ്ടും തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന അസോള വളർത്തിയിട്ടുണ്ട്. പല രീതിയിൽ അക്വാപോണിക്സിൻ്റെ പല സിസ്റ്റം കേരളത്തിൽ വളർത്തുന്നുണ്ട്. ഏറ്റവും നല്ലത് തിലാപ്പിയാണ്. കാരണം കുറച്ച് ഓക്സിജൻ മതി. അതേപോലെ ചെറിയ സ്ഥലത്തു കൂടി കൂടുതൽ എണ്ണത്തിനെ നമുക്ക് വളർത്താൻ പറ്റും. ഈ ഒരു പഠനത്തിലൂടെ നമ്മൾ നോക്കുന്നത് 1 മീറ്റർ ക്യൂബിൽ എത്ര പരമാവധി എണ്ണത്തെ വളർത്താം എന്നുള്ളതാണ്. ഒരു വർഷത്തിൽ 2 തവണയെങ്കിലും തിലാപ്പിയ വളർത്താം. വിഷാംശം ഇല്ലാത്ത നല്ല ഗുണമേന്മയുള്ള മത്സ്യം, അതേപോലെ തന്നെ പച്ചക്കറി ഇതോടുകൂടി വളർത്താൻ പറ്റും. അതാണ് ഈ മോഡൽ അക്വാപോണിക്സിൻ്റെ പ്രാധാന്യം. അക്വാപോണിക്സുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ പച്ചക്കറി വിഭാഗത്തിലുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇനി വരുന്ന വർഷങ്ങളിലും ഇത് തുടർച്ചയായിട്ട് വളർത്തുകയും ഇതിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ സാധ്യതകൾ ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് പോലെ മാതൃകാ കർഷകരെ മുഴുവൻ കൊണ്ടുവന്ന് കാണിക്കാനും ഒക്കെയാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്.